എല്ലാവർക്കും നമസ്കാരം. സുഖമല്ലേ? നിങ്ങൾക്കെല്ലാം സുഖമാണെന്നല്ല. ബഹുമാനപ്പെട്ട അധ്യക്ഷ ശ്രീമതി ബീന ഫിലിപ്പ്, പ്രിയപ്പെട്ട ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ റിയാസ് മിസ്റ്റർ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഇതിലിരിക്കുന്ന മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, കഴിഞ്ഞ ഒരു 7-10 ദിവസമായിട്ട് ഞാൻ കോഴിക്കോടിൻ്റെ അതിഥിയാണ്. ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 3-4 ദിവസത്തിന് മുമ്പാണ് പ്രിയപ്പെട്ട റിയാസ് മിനിസ്റ്റർ ഇങ്ങനെ എന്നോട്, നമ്മുടെ ഫെസ്റ്റിൻ്റെ തുടക്കമാണ്, സുരാജ് പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ വരാം എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ലൊക്കേഷനിൽ ചെന്ന് സംസാരിച്ചു. അവിടെ ഷൂട്ടിങ്ങിൻ്റെ തിരക്കായിരുന്നു, പക്ഷേ എന്നാലും എൻ്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് ഇന്നിവിടെ വരാൻ സാധിച്ചു. ഒരുപാട് സന്തോഷമായി. അതിന് അവസരമൊരുക്കിയ പ്രിയപ്പെട്ട റിയാസ് മിനിസ്റ്റർക്ക് എൻ്റെ പ്രത്യേക നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കാരണം ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഈ ആൾക്കാരെയൊക്കെ, ഇത്രയും ഒരു ജനസമുദ്രത്തെ കണ്ട് കുറേ കാലമായി. കുറേ കാലത്തിന് ശേഷമാണ് ഇത്രയും ഒരു ജനസമുദ്രത്തെ കാണുന്നത്. ഒരുപാട് സന്തോഷം. അതാണ്, നിങ്ങൾ കോഴിക്കോട് ഭയങ്കര ഭാഗ്യിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ തൃശ്ശൂർക്കൊക്കെയാണ് ഇത്രയും ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. അതിനുശേഷം കാണുന്നത് ഡേപ്പൂർ ഫെസ്റ്റിനാണ്, വാട്ടർ ഫെസ്റ്റിന്. എന്തായാലും എല്ലാവർക്കും നല്ലത് മാത്രം വരത്തിട്ട് എന്ന് ആശംസിക്കുന്നു. ഈ കോഴിക്കോടെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സിനിമയിലുള്ള ആൾക്കാർ, ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും ആവശ്യപ്പെട്ടു, ഓ ലൊക്കേഷൻ കോഴിക്കോട് പരിസരത്ത് എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും. പലതുമൊക്കെ തെന്നിപ്പോകാറുണ്ട്. ഇവിടെയൊക്കെ ഭാഗ്യം വേണം ഇവിടെയൊക്കെ എത്താൻ. കാരണം വെറൈറ്റി ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയ എനിക്കൊന്ന് കേരളത്തിലെ ബെസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് കോഴിക്കോടാണ്. സൗഹൃദങ്ങളുടെ നാടാണ്, അത്രയും നല്ല മനുഷ്യസ്നേഹികൾ ഉള്ള നാടാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകാൻ തോന്നില്ല. ഇവിടെ വന്ന് ഷൂട്ടിംഗ് എല്ലാം കഴിയുമ്പോഴത്തേനും കുറഞ്ഞത് 3 കിലോയൊക്കെ കൂടിയിട്ടാണ് ഞാനിവിടെ നിന്ന് പോകുന്നത്. എൻ്റെ സുഹൃത്ത് ആക്ടർ ജോജു ഉണ്ടായിരുന്നു. ജോജുവിനോട് ഞാൻ ഇവിടുത്തെ, ഞാൻ എത്താത്ത സ്ഥലങ്ങളിലുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത്, ഞാൻ ഒരാഴ്ചയൊക്കെ ഇവിടെ റൂമെടുത്ത് നിന്ന് ഫുഡ് വേട്ടയും ചെയ്തിട്ടാണ് പോണതാണ്. അപ്പോൾ ഇത് എല്ലാ ആൾക്കാരും ചെയ്യുന്നതാണ്. എനിക്ക് ഒരുപാട് സന്തോഷമായി. നിങ്ങൾ ഭാഗ്യവന്മാരാണെന്ന് പറയാൻ കാരണം, ഇങ്ങനെ ഇത് കഴിയുമ്പോൾ, ഇപ്പോൾ ഓരോ ഫെസ്റ്റിൻ്റെ ഇങ്ങനെ തുടക്കമാണ് ഈ ബേപ്പൂർ ഫെസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു തുടക്കമാണ്. സുൽത്താൻ്റെ നാട്, നമ്മുടെ മിസ്റ്ററുടെ നാട്. അപ്പോൾ ഇവിടെ വരാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. ഇത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പുറമേ തന്നെ സംസ്ഥാനതല സ്കൂൾ യുവജനോത്സവം, അതിന് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ അറിയിക്കുകയാണ്. ഈ ക്രിസ്മസിന് എനിക്ക്, അല്ലെങ്കിൽ ഈ പുതുവർഷത്തിന് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള സമ്മാനം എന്ന് പറയുന്നത്, എൻ്റെ ഇപ്പോൾ പലരും ചോദിച്ചു, സുരാജ് ഭയങ്കര സീരിയസ് ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, കോമഡി ഒന്നും വരുന്നില്ല. കോമഡി ചിത്രങ്ങൾ ഈ അടുത്തിടെ ഒന്നും വന്നില്ല. പക്ഷേ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് വരുന്ന ജാനുവരി 6 തിയേറ്ററുകളിൽ എത്തുകയാണ്. എന്നാലും എൻ്റെ അളിയ എന്നാണ് സിനിമയുടെ പേര്. വീട്ടിൽ ഒരാളിനുള്ള എല്ലാവർക്കും ധൈര്യസമേത ഈ പടം കാണാം കേട്ടോ. ആരെയ്ക്ക് സഹോദരനുണ്ടെങ്കിൽ ഈ പടം കാണുക. ഇല്ലാത്തവരും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഫുൾ കോമഡി സിനിമയാണ്. സിദ്ദീഖേട്ടനുമാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. പിന്നെന്താ, എന്നെ ഈ കാണും പോലെയൊന്നുമല്ല, 3 കുട്ടികളുടെ അച്ഛനാണ്. സത്യം, മിനിസ്റ്റർ എന്നെ ഇങ്ങനെ നോക്കുക, ഓക്കെ അല്ലേ? മൂത്തയാൾ കാശിനാഥ് 10-ാം ക്ലാസ്സിലാണ്. ആൾ ജനിച്ചപ്പോൾ എനിക്ക് ആദ്യത്തെ സംസ്ഥാന അവാർഡ് കിട്ടി. കയ്യടി, താങ്ക് യു. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, എന്ത് ചോദിച്ചു പറഞ്ഞില്ല എന്ന്. ആയിരുന്നപ്പോൾ 2-ാമത്തെ ഒരു മകൻ ജനിച്ചു, വസുദേവ്. ആളിപ്പോൾ 6-ാം ക്ലാസ്സിലാണ്. ആൾ ജനിച്ചപ്പോൾ 2-ാമത്തെ സംസ്ഥാന അവാർഡ് കിട്ടി. അപ്പോൾ താൻ ബാധി, ദൈവം ബാധി എന്ന് പറഞ്ഞ പോലെ, അപ്പം ഈ പരിപാടി കൊള്ളാലോ. അങ്ങനെ 3-ാമത് ഒരു പെൺകുഞ്ഞ് ജനിച്ചു, ഹൃദയ. ആൾ ജനിച്ചപ്പോൾ സംസ്ഥാന അവാർഡും കിട്ടി, നാഷണൽ അവാർഡ്. ഇനി ഓസ്കർ അവാർഡ് 4-ാമത്തതിന് ഞാൻ റെഡിയാണ്.
അത് നിങ്ങൾ എല്ലാവരുടെയും സഹകരണം വേണ്ട, പ്രാർത്ഥന മാത്രം മതി എന്ന അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഇത്രയും വലിയ ജനസമുദായതുകൊണ്ട് ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ ശബ്ദം ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നന്നായാൽ എൻ്റെ മെടുക്ക്, മോശമാണെങ്കിൽ സൗണ്ട്സിനെ കുറ്റം പറഞ്ഞോ. അപ്പൊ അണ്ണ മത്സരിച്ചോ, റെഡി? കൂടും കൂട്ട വെള്ളാരം കല്ലുകൾ ഉരുക്കുന്നു. ഒരു വേനൽ പകലിൽ ഖാളിയാർ ഗർജിച്ചു. മിയാറ്റാൻസിന്റെ ഖാളിയാർ, ഖരാനകളുടെ ഖാളിയാർ, ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പെയ്യുന്ന കൊട്ടാരങ്ങളിൽ ധ്രുപദിന്റെ വിറയാർന്ന വേദന കേൾക്കാൻ ചെവിയോർത്താൽ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന് മോഹായിട് നിരച്ചത് കയറിയത് ഒരു സിംഹത്തിൻ്റെ മടയിൽ ഉസ്താദ് ബാദുഷാ ഖാൻ ആവശ്യം അറിയിച്ചപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഊരു തിരിയുടെ ഓട്ടക്കേശയിൽ എന്തുണ്ട് സംഗീതീ ജോ കഭിനഹി കഥം പ്രജാതെ. നന്ദി, നന്ദി, നമസ്കാരം. ഒരുപാട് സന്തോഷം ശ്രീ മമ്മൂട്ടി. അല്ല, മിനിസ്റ്റർ പ്രത്യേകിച്ച് പറഞ്ഞു സൗണ്ട്സിന് ഒരു പ്രത്യേക നന്ദി അറിയിച്ചേക്കുന്നു. ഓക്കെ അല്ലേ? കൂട്ടത്തിൽ മമ്മൂക്കയും കൂടെ വേണമെന്നാണ് നമ്മുടെ ബിഗ് ബി എന്ന ചിത്രത്തിലെ രണ്ട് ഡയലോഗ്. ഭയം പറ ബാബാക്ക് പണി കഴിഞ്ഞടുത്ത ദുബായിക്ക് പോകാനുള്ളതാണ്. കൊച്ചി പഴയ കൊച്ചിയല്ല എന്നറിയാം, പക്ഷെ ബിലാല് ബിലാല് തന്നെ. നമ്മുടെ മാതൃഭൂമിയിലെ പ്രമോദേട്ടനാണ്. ഞാൻ ഇവിടെ ശരിക്കും നടന്നു വന്നിരുന്ന ജനസമുദ്രം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമായിരുന്നു. കാരണം അത്രത്തോളം ഇങ്ങനെ ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഭാഗ്യവശാൽ എന്താ, എസ്കോർട്ടോട് കൂടിയാണ് ഞാനിവിടെ എത്തിയത്. തിരിച്ചും എസ്കോർട്ടോട് കൂടിയാണ് ഞാൻ പോകുന്നത്. പിന്നെ പ്രമോദേട്ടനാണ് അതിൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റും. പ്രമോദേട്ടൻ ഇത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് പരിപാടിയും കൂടെ പറഞ്ഞിട്ടുണ്ട് മാതൃഭൂമിയിൽ. അദ്ദേഹം ഇവിടെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് അഞ്ച് പരിപാടിയും കൂടെ ഒന്ന് ബുക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ തൽക്കാലം പോവുകയാണ്. നന്ദി, താങ്ക് യു.